ഞങ്ങളുടെ വര പറഞ്ഞുകൊണ്ട് ദീപാറാണിയുടെ ഭവനത്തിൽ ദീപയും മോളും ഞങ്ങൾക്കായിട്ട് എന്ത് മീനാണ്? ഇത് മത്തിയാണ്. മത്തി മത്തി വരയിടയാണ്, പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കറിക്കും വര ഇടുന്നുണ്ടോ? കറിക്ക് വര ഇടുന്നു ഇല്ല, കറിക്ക് വര ഇടുന്നില്ല. ഇത് ദീപയുടെ വാത്സല്യ നിധിയായ സുന്ദരി മോളും. അവള് ഇങ്ങനെ ജീയക്കുട്ടി അരപ്പ് ചേർക്കുകയാണ്. അമ്മ മത്തി എല്ലാം കഴുകി വൃത്തിയാക്കി വരയിട്ട് കൊടുക്കുന്നു. മകൾ ഇവിടെ മത്തി കഴുകിയത് ഇവിടെ അരിപ്പ ആണോ? പുറത്തുനിന്ന് വൃത്തിയാക്കി വാങ്ങിക്കാം ആണോ? അതിൻ്റെ ഞാൻ മത്തി അതിലൊക്കെ സ്വയം ഇങ്ങനെ ആ അരിപ്പാണോ അത് തിന്നാൻ കൊടുക്കുന്നത്? ഇതെന്തിനാണ് ഇതെല്ലാം കറക്കിയാണ്? അപ്പൊ ഞങ്ങള് വരുന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ദീപയുടെ സ്നേഹം വളരെ സെൻസിറ്റീവാണ്. അവൾ അതീന്ദ്രിയ ജ്ഞാനമുള്ളവളാണ്. അവൾ ഇതാ ഞങ്ങളുടെ വരവറിയിച്ച് നേരത്തെ കുട്ടി ഞങ്ങൾ അറിയുന്നതാണ്. പെട്ടെന്നുണ്ടായ ഒരു വരവാണ്. പെട്ടെന്നുണ്ടായ ഒരു വരവിൽ ഇവര് അത് അറിഞ്ഞു ചെയ്തു. ഞാനും മുജുവൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ പോകാനുണ്ടായിരുന്നു. അവിടെ ഇവൻ്റെ ലൈസൻസിൻ്റെ ഒരു ഫോർ വീലർ ലൈസൻസിന് കൊടുക്കുന്നുണ്ട് മുജീബിനെ. അപ്പം അതിൻ്റെ അവിടെ ഒരു ആർ ടി ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യണം. ആ പീരയാണ് തേങ്ങാപ്പീര. നന്നായിട്ട് ഇങ്ങനെ ഇതെനിക്ക് ആദ്യത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ദീപാമ്മ? ഓക്കെ, ഇതിനകത്ത് ഇപ്പം നമ്മുടെ ചെറിയ നെത്തോലില്ലേ, നെത്തോലി അങ്ങനത്തെ ഫിഷാണ് ഇത് ഉണ്ടാക്കുക. പക്ഷെ മത്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ്. ആദ്യം നമ്മൾ മത്തി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി മാറ്റിയ ശേഷം ഓക്കെ ആവശ്യമുള്ള തേങ്ങ, ചിലർക്ക് തേങ്ങ കൂടുതൽ വേണ്ടി വരില്ല. അപ്പൊ തേങ്ങ എടുക്കുക, അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിടുക, ഓക്കെ, പച്ചമുളക് കറിവേപ്പില, കുറച്ച് പിന്നെ എന്താണ് ഉരുവാപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുക, പിന്നെ കുറച്ച് പച്ചമുളക്. എരിവ് അനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ കറി മീൻ പുളി ഇല്ലേ, വാളൻപുളി, അത് ഈ തോട്ടുപുളി ഇല്ലേ, ഞങ്ങളുടെ തോട്ടുപുളി എന്നാ പറയുന്നത്, അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇതിന് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആണ്. പാകത്തിന് ഉപ്പും ചേർക്കുക. ദീപറാണി നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ താഴെ നിലയിൽ തന്നെ അല്ലേ. ഇതെങ്ങനെ അല്ലാതെ ഇട്ടിട്ട് റെഡി ടു കുക്കിംഗ്? ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ തേങ്ങ അരച്ച് നോക്കുമ്പോൾ തേങ്ങ അരപ്പ് ലാസ്റ്റ് ആണല്ലോ ഒഴിക്കുക. പറ്റിച്ചെടുക്കുക ചെയ്യാം നമ്മൾ സാധാരണ. ഓക്കെ, മീനെ പറ്റിച്ചെടുക്കുക. പാകത്തിന് ഉപ്പ് ഇടാം, പിന്നെ മുളക് പൊടിയും. മുളക് പൊടി ഇടൂല, ഒന്നും ഇടൂല. നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് പച്ചമുളക് കൂടുതൽ ഇടും. ഓക്കെ ഓക്കെ ഓക്കെ. പുളി എവിടെയാ? ഓക്കെ, പുളിയും ഇങ്ങനെ ആദ്യം തന്നെ ഇടാണ്. അല്ല വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുന്നു. അല്ല കൊടംപുളി, കൊടംപുള്ളി, കറുത്ത പുള്ളി നമുക്ക് ആവശ്യത്തിന് വേറൊരു രീതിയിൽ നമുക്ക് വെക്കാം. മാങ്ങ ഇട്ടിട്ട് പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ കീറി അങ്ങനെ ചെയ്യാം, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാ നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് കേട്ടോ കിച്ചൻ ദീപമ്മയും മകളും ഒരുക്കിയിട്ടുള്ളത്. എപ്പോൾ വന്നാലും ഞങ്ങളൊക്കെ അതായത് പറഞ്ഞറിയിക്കാതെ സർപ്രൈസ് ആയിട്ട് വന്ന് കയറിയ അതിഥികളാണ്. തിഥി നോക്കാതെ വന്നവരാണ്. എന്നിട്ട് പോലും ഇവിടെയുള്ള വൃത്തിയും വെടുപ്പും വളരെ ക്ലിയർ ആണ്. സർവിങ്ങിൽ കുക്കിങ്ങിലാണ് അല്ലേ. നമ്മളിങ്ങനെ പകുതി വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാൻ സാധാരണ. ഓക്കെ 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 ഓക്കെ. ഓ, വളരെ ഈസി ടു കുക്കിംഗ് ആണിത്. അതെ അതെ. ദീപാമ്മ ഫേസ് കാണിക്കുന്നില്ല, മറ്റൊന്നുമല്ല, അവളൊരു സൗന്ദര്യ റാണിയാണല്ലോ. അപ്പൊ സൗന്ദര്യത്തിൻ്റെതായ പലവിധ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശാരീരിക പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. റൈനോപ്ലാസ്റ്റി, മൂക്ക് ഷേപ്പ് ചെയ്തു, പിന്നെ നെറ്റി. അത് 12 മണി 14 മണിക്കൂർ എടുത്ത സർജറി ആയിരുന്നു. രാവിലെ 10 മണിക്ക് കയറ്റി രാത്രി 11 മണി വരെ സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി ഇത് 3 മാസത്തിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചീക്ക്, പിന്നെ ചുണ്ട്, പിന്നെ താടി, ഇതൊക്കെ ചെയ്യണം. അത് 3 മാസം കഴിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് ഇപ്പം നാട്ടിൽ ഇവിടെ ഇവിടെ എന്താ സ്റ്റിച്ച് എടുത്തിട്ട് വന്നതേ ഉള്ളൂ നമ്മുടെ. അല്ല മാഡം, ഇതൊക്കെ എവിടെന്നാ ചെയ്തത്? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നോസിനെല്ലാം എല്ലാം മാറ്റുണ്ട്. പഴയതും ഭംഗി കുറവൊന്നും ഉണ്ടായില്ല, എന്നാലും
ഈ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഓരോരോ സർജറി ചെയ്ത് ചെയ്ത് പിന്നെ സർജറി മാനിയാസ് ആവുകയാണ്. ഈ ദീപൊക്കെ ഉണ്ടല്ലോ, ഈ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ട് സർജറി ചെയ്ത വ്യക്തികളിൽ പെട്ടവരാണ്. അതും ദീപൊക്കെ നല്ലൊരു പ്യുവർ പെർഫെക്റ്റ് ലേഡി എന്നുള്ള രീതിയിലുള്ള സർജറിയൊക്കെയാണ് ചെയ്തത്. എസ് ആർ എസ് ആർച്ചിനേക്കാളും ടോപ്പാണ് അല്ലേ അത്. ആ രീതിയിലുള്ള സർജറിയൊക്കെ ചെയ്ത് സക്സസ് വുമൺ ആയി ഇവിടെ ജീവിക്കുന്നതാണ്. നല്ലൊരു ഫ്ലാറ്റിൽ സ്വന്തം ഒരു മോളും ഉണ്ട് ജിയക്കുട്ടി. ജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുലീനത തുളുമ്പുന്ന ആഢ്യത്വത്തോടു കൂടി വിനയ ലളിത സൗന്ദര്യ സുസ്മേരവദനയായ ഒരു പെൺകുട്ടിയാണ്. പിന്നെ സ്ലിം ബ്യൂട്ടിയാണ്, അവള് യോഗയെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എവിടെ ഓക്കെ ഓക്കെ ബാബ ഇങ്ങനെ സംസാരിക്കും. ദീപ പറഞ്ഞോട്ട് തന്നെ സർജറി ചെയ്തു, അത് കണക്കിന് ഇപ്പോൾ ഫേസിൽ കുറച്ച് പ്ലാസ്റ്റിക് സർജറികൾ ഒക്കെ ചെയ്ത്. അപ്പോൾ ഒരു മെയിൽ ടു ഫീമെയിൽ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത് ഹോർമോൺ ട്രീറ്റ്മെൻ്റ് തന്നെ ആദ്യമേ തുടങ്ങും. അതൊരു 6 മന്ത്സ് 1 ഇയർ ആവണോട് കൂടിയിട്ട് ഒരു ബ്രസ്റ്റിൻ്റെത് സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ എസ് ആർ എസ് സർജറി, ഇപ്പം ഇത് ഷേപ്പിങ്ങും ഉണ്ട് കേട്ടോ, ഷേപ്പ് ചെയ്യുന്നുണ്ട് അണ്ടർ ഷേപ്പിങ്ങിലൊക്കെ ആയിട്ട് നമ്മുടെ. അതുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും സർജറികൾ നിരന്തരമായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പലരും വോക്കൽ സർജറി ചെയ്യുന്നുണ്ട്. ഈ എൻ്റെ പോലത്തെ ഇങ്ങനെ കടകടാന്നുള്ള ശബ്ദമൊന്നുമല്ല, ശരിക്കൊരു ഫെമിനൈൻ വോയിസ്, കിളിനാഥം എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ വോക്കൽ സർജറിയൊക്കെ ചെയ്തിട്ട് ശബ്ദ ക്രമീകരണം ചെയ്യുന്നുണ്ട്. അതേപോലെ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നോസിനൊക്കെ വേണ്ടിയിട്ടാണ്, മൂക്കിൻ്റെ ആയ പാലൊക്കെ നല്ല ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ദീപയുടെ ആ ഭംഗിയെല്ലാം. അങ്ങനെയുള്ള ഓരോരോ സർജറികളുടെ നിരയാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഇതാ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളും ഇവിടെ കഴിഞ്ഞതിൻ്റെ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ സ്റ്റാറുകളെല്ലാം. എൻ്റെ ഫോട്ടോ ഇപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട്. രവിവർമ്മ എൻ്റെ ഫോട്ടോ ഇരുന്ന് വരച്ചതാണ് കഴിഞ്ഞ ജന്മത്തിലെപ്പോഴും.